നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെ, ചാപ്റ്ററിന്റെ പേര് എഴുതിയിരുന്നു ഗുണന സമവാക്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ആദ്യം പഠിച്ചെന്തായിരുന്നു, തുകകളുടെ ഗുണനം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. പിന്നെ ക്രിയാസവിശേഷതകൾ നമ്മൾ പഠിച്ചു. പിന്നെ അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ക്രിയാകൗതുകങ്ങളെ പറ്റി പഠിച്ചു. ക്രിയാകൗതുകങ്ങൾ നമ്മൾ കലണ്ടർ പ്രോബ്ലം ആയിട്ടായിരുന്നു ക്രിയാകൗതുകങ്ങളായിട്ട് വന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യാസ ഗുണനത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ വ്യത്യാസ ഗുണനമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണ്, 18 × 5. നമ്മൾ ആദ്യം ഈ 18 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. അല്ലെ, നമുക്കറിയാം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് നമ്പർ ഈ അല്ലെ 0 ആകുന്നു, അല്ലെങ്കിൽ 10 ആകാം, 20 ആകാം, 30 ആകാം, അങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇതിനെ അടുത്ത നമ്പർ ആയ 20 അല്ലെ 18 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 20 × 2 എന്ന രീതിയിലും മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 18 × 5 എന്ന് പറഞ്ഞാൽ 20 × 2 × 5 സമം ഇനി എന്ത് ചെയ്യാം, 20 × 5 അല്ലെ, പിന്നെ 2 × 5 2 × 5. ഇനി നോക്കുക, −(+) എന്ന് പറഞ്ഞാൽ മൈനസ്, −(+) എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പൊ 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്, 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്, കുറച്ച് കഴിഞ്ഞ് എത്ര കിട്ടി, 90 ആണ് നമുക്കിതിന്റെ ആൻസർ ആയിട്ട് വന്നത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് വേറൊരു ഉദാഹരണം കൂടി നോക്കാം. 38 × 5. അപ്പൊ 38 എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, 38 അല്ലെ 40 നിന്ന് 2 കുറച്ചാൽ മതി. അപ്പൊ 38 × 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതി, 40 × 2 × 5. ഇനി അങ്ങനെ എഴുതും, 40 × 5. ഇനി അടുത്ത 2 × 5 എങ്ങനെ ആദ്യം ചെയ്ത്, 40 × 5 എഴുതി, പിന്നെ 2 × 5. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ −(+) എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പൊ 40 × 20 എന്ന് പറഞ്ഞാൽ 40 × 5 എന്ന് പറഞ്ഞാൽ 200 ആണ്, 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്, കുറച്ച് കഴിഞ്ഞ എത്ര കിട്ടി, 190 ആണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 45 × 8 ആണ് നമുക്കുള്ളത്. അപ്പൊ 45 നമുക്ക് എങ്ങനെ എഴുതാം, 50 × 5 ആക്കിയിടാം. ഞാൻ 8 മാറ്റിയാണ്, നമുക്ക് വേണമെങ്കിൽ 8 മാറ്റാതിരിക്കാം, അതേപോലെ എഴുതാം. ഞാൻ 8 എന്ത് ചെയ്യാണ്, മാറ്റിയാണ്. 8 എങ്ങനെയാ മാറ്റിയത്, ഞാൻ 10 × 2 ആക്കിയെടുത്തു. അപ്പൊ എന്ത് ചെയ്തു, 45 × 8 എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ്, 50 × 5 × 10 × 2 എന്ത് ചെയ്യാ, ഗുണിക്ക, 50 × 10 50 × 10. അടുത്ത് 50 × 2 50 × 2 ഇവിടെ നോക്കുക, പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ +(−) എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പൊ −(50 × 2 ഇനി 5 × 10 5 × 10 ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ്. അപ്പൊ −(+) എന്ന് പറഞ്ഞാൽ മൈനസ്. ഇനി 5 × 2 5 × 2 ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ്. −(−) പ്ലസ്. ഇത് എത്രയായി, 500. ഇത് എത്രയായി, 100. −(50) + 10 എന്ന രീതിയിൽ വന്നു. ആദ്യം +ലൊക്കെ കൂട്ടുക, 500 + 10 കൂട്ടിയാൽ 510. ഇവിടെ 2 മൈനസ് ആണ്, അപ്പൊ 2 എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പൊ −150. 510 നിന്ന് 150 കുറച്ചാൽ അതെത്രയാണ്, 360 ആണ് വരുന്നത്. 510 × 150 എന്ന് പറഞ്ഞാൽ 0, ഇവിടെ 6, പിന്നെ ഇവിടെ 4 മാറി, അപ്പൊ 3. അപ്പൊ 360 ആണ് ആര് വരുന്നത്, നമ്മളെ 45 × 8 വന്നു. അപ്പൊ നമുക്ക് ഇതിനെ റിസൾട്ട് ആക്കി പറഞ്ഞാലോ, എക്സ് വൈ ഒക്കെ കൊടുത്ത്, യു വി ഒക്കെ കൊടുത്ത് നമ്മളെ നമുക്ക് എങ്ങനെ നോക്കാം, x > y u > v ആയ ഏത് അതിസംഖ്യ എടുത്താലും x > y (u − v) എന്ന് പറഞ്ഞാൽ xu അല്ലെ xv അല്ലെ yu + yv ആണ് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെ ചെയ്തു പോകുന്നുള്ളൂ. ഇതിനെ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ചെയ്താൽ മതി. നമുക്ക് ഒരു ഒന്നുകൂടി നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, 26 × 17. അപ്പോ 26 നമുക്ക് എങ്ങനെ മാറ്റിയതാം, അല്ലെ 30 × 4
പതിനേഴ് എങ്ങനെ മാറ്റിയതാ? ഇരുപതേ കുറക്കണം മൂന്ന്. അപ്പൊ 26 ഇൻറ്റു 17 എങ്ങനെ ഇരി? 30 കുറക്കണം 4, 20 കുറക്കണം 3. ഇനി ഗുണിക്കുക. 30 ഇൻറ്റു 20. ഇനി 30 ഇൻറ്റു 3, 30 ഇൻറ്റു 3. പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് 4 ഇൻറ്റു 20 അല്ലെ? 4 ഇൻറ്റു 20. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ്. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് എന്നാണ് മൈനസ്. 4 ഇൻറ്റു 3, 4 ഇൻറ്റു 3. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. 30 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 600. 30 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 90. 4 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 80. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ പ്ലസിൽ അതാ കൂട്ടുക, 600 കൂടി 12 കൂട്ടിയാൽ 612, 90 കൂടി 80 കൂട്ടിയാൽ 170, കുറച്ച് കഴിഞ്ഞാൽ 442 ആണ് വരുന്നത് അല്ലെ. 612 കുറക്കണം 170, ഇവിടെ 2, ഇവിടെ 11 ആയി, 11 അപ്പൊ 4, ഇപ്പൊ ഇവിടെ 5 ആയി, 5 ന്ന് 1 പോയാൽ 4. അപ്പൊ 442 ആണ് വരുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 38 ഗുണിക്കണം 49. അപ്പൊ 38 എങ്ങനെ മാറ്റിയെഴുതാം? 40 കുറക്കണം 2. 49 എങ്ങനെ കുറക്കാം അല്ലെ? 50 കുറക്കണം 1. ഇനി ഗുണിച്ചു നോക്ക്, 38 ഗുണിക്കണം 49 എങ്ങനെയാ? 40 കുറക്കണം 2 അല്ലെ? 50 കുറക്കണം 1. ഇനി 40 ഗുണിക്കണം 50. 40 ഗുണിക്കണം 50. അടുത്ത് 40 ഗുണിക്കണം 1. 40 ഗുണിക്കണം 1. പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് 2 ഇൻറ്റു 50. 2 ഇൻറ്റു 50 മൈനസ് ഇൻറ്റു പ്ലസ്, മൈനസ്. അടുത്ത് 2 ഇൻറ്റു -1 അല്ലെ? 2 ഇൻറ്റു 1. അപ്പോ ഇവിടെ 2 മൈനസ് ആണ്, 1 മൈനസ്. അപ്പോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. 40 ഇൻറ്റു 50 എന്ന് പറഞ്ഞ ഗുണിച്ചാൽ അല്ലെ 2000. 40 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 40. 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 100. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2000 കൂടി 2 കൂട്ടിയാൽ അല്ലെ പ്ലസ്സിൽ അത് ആദ്യം കൂട്ടാൻ പറഞ്ഞു. ഇനി മൈനസിലൊക്കെ കൂട്ടുക, -40ഉം -100 ആണ് -140. ഇനി കുറക്കുക, 2002 നിന്ന് 140 കുറക്കുക. അപ്പൊ എത്ര കിട്ടും? ഇവിടെ അല്ലെ 2, ഇത് 10 ആയി മാറി, ഇത് 9 ആയി, ഇത് 1 ആയി. അപ്പൊ എത്ര ഇത്? 6, ഇത് 8, 1. അപ്പോ 1862 ആണ് ഇത് വരുന്നത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? 47 ഗുണിക്കണം 49. അപ്പൊ എന്ത് ചെയ്യാ? 47 എങ്ങനെ മാറ്റാൻ പറ്റും നോക്ക അല്ലെ. 50 കുറക്കണം 3. 99 എങ്ങനെ മാറ്റാം? 100 കുറക്കണം 1. ഇനി ഗുണിച്ചു നോക്ക, 47 ഗുണിക്കണം 99 = 50 കുറക്കണം 3, 100 കുറക്കണം 1. ഇനി ഗുണിക്കുക, 50 കൂടി 100 ഗുണിക്കുമ്പോ എന്താവും? 50 ഗുണിക്കണം 100. അടുത്ത് 50 ഗുണിക്കണം -, അല്ലെ 50 ഗുണിക്കണം 1. പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് 3 ഇൻറ്റു 100 അല്ലെ? 3 ഇൻറ്റു 100. മൈനസ് ഇൻറ്റു പ്ലസ്, മൈനസ്. ഈ 3 ഇൻറ്റു 1 എത്രയാണ്? 3 ഇൻറ്റു 1. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ എന്നിട്ട് ഇവിടെ 5000 ആയി, ഇവിടെ 50 ആയി, ഇവിടെ 300 ആയി, പ്ലസ് 3 ആയി കൂട്ടുക. 5 0 0 3 ഇത് എത്രയാണ്? 350. ഒന്ന് കുറച്ച് നോക്ക അല്ലെ. 5 0 0 3 350 കുറക്കുക, ഇവിടെ 3. ഇത് 10 ആയി, ഇത് 9 ആയി, ഇത് 4 ആയി. ഇപ്പൊ എത്രയായി? 5 6 4. 4653 ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ? 29 ഗുണിക്കണം 46. 29 എങ്ങനെ മാറ്റിയെഴുതാം? 30 കുറക്കണം 1. 46 എങ്ങനെ മാറ്റിയെഴുതാം? 50 കുറക്കണം 4. അപ്പൊ എന്ത് ചെയ്തു?
ഇരുപത്തൊമ്പത് ഗുണിക്കണം 46 എന്ന് പറഞ്ഞാൽ 30 കുറക്കണം 1, 50 കുറക്കണം 4 സമം 30 കൂടി 50 ഗുണിക്കുക. 30 ഗുണിക്കണം 50, 30 ഗുണിക്കണം 4, 30 ഗുണിക്കണം 4. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി 1 ഗുണിക്കണം 50, 1 ഗുണിക്കണം 50 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു പ്ലസ്, ദാറ്റ് മൈനസ്. ഇനി 1 ഗുണിക്കണം 4, 1 ഗുണിക്കണം 4, മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ്. സമം 30 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 1500, 30 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 120, 1 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 50. ഇനി 1 ഇൻറ്റു 4 4 പ്ലസ്സിലെ കൂട്ടി, അപ്പൊ 1504. ഇതെന്താണ് വരിക? 170. അപ്പൊ 1504 നിന്ന് ആര് കൊടുക്കുക? കുറക്കുക, 170 കുറക്കുക. 4 ഇത് 10, ഇത് 4. അപ്പൊ 3 ഇത് അല്ലെ, 3 1 സമം എത്ര? 1 3 3 4 ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്. 9 1/2 ഗുണിക്കണം 19 1/2. അപ്പൊ കുറക്കുന്ന രീതിയായിരുന്നു, കൂട്ടുന്ന രീതിയാണ് നമ്മൾ എങ്ങനെ ഇരുന്നു, ഒന്നും കൂടി ഇങ്ങനെ കൂട്ടി എഴുതിയിരുന്നു. അപ്പൊ കുറക്കണം, 9 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റിയത് കുറക്കുന്ന രീതിയിൽ നിന്ന്? 10 നിന്ന് 1/2 കുറച്ചാൽ 9 അല്ലേ, കൂട്ടുമ്പോ പ്ലസ് ഇട്ടാ മതിയിരുന്നു. കുറക്കുന്ന രീതി ആലോചിക്കുമ്പോ എന്ത് ചെയ്തു ഞാന്? 9 എന്ന് പറഞ്ഞാൽ 10 നിന്ന് 1/2 കുറച്ചാണ്. അങ്ങനെയാണെങ്കിൽ 19 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 നിന്ന് 1/2 കുറച്ചതാണ്. ഇനി ഗുണിച്ചു നോക്കുക, 9 ഗുണിക്കണം 19. എങ്ങനെ എഴുതി? 10 കുറക്കണം 1/2, 20 കുറക്കണം 1/2 സമം 10 ഇൻറ്റു 20 അല്ലെ, 10 ഇൻറ്റു 20. ഇനി 10 ഇൻറ്റു 1/2, 10 ഇൻറ്റു 1/2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി 1/2 ഇൻറ്റു 20 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഇനി 1/2 ഇൻറ്റു 1/2, 1/2 ഇൻറ്റു 1/2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സമം 10 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 200. ഇനി 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലേ, ഇനി 20/2 എന്ന് പറഞ്ഞാൽ 10 അല്ലേ, പ്ലസ് 1/2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 1/4. അപ്പോ 200 ഇവിടത്തെ മൈനസ് 15 പ്ലസ് 1/4. 200 നിന്ന് 15 കുറച്ച് എത്രയാണ്? 185 പ്ലസ് 1/4. നമുക്ക് മിശ്രിത ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ ആ 1/4 എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. അപ്പൊ 185 1/4 എന്ന രീതിയിലേക്ക് എഴുതി. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 29 ഗുണിക്കണം 49. അപ്പൊ 29 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 30 കുറക്കണം 1. 49 എങ്ങനെ മാറ്റി എഴുതാം? 50 കുറക്കണം 1. അപ്പൊ 29 ഗുണിക്കണം 49 എന്ന് പറഞ്ഞാൽ 30 കുറക്കണം 1, 50 കുറക്കണം 1. 30 × 50, 30 × 50. അടുത്ത് 30 × 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. 1 × 50 അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. 1 × 1 അല്ലെ, 1 × 1 മൈനസും മൈനസും എന്താണ്? പ്ലസ്. അപ്പൊ 1000 അല്ലെ ഗുണിക്കുമ്പോ 1500 ആയി, മൈനസ് 30 ആയി, മൈനസ് 50 ആയി, പ്ലസ് 1. അപ്പൊ 1 5 0 1 ഇവിടെ എന്തായി? 80 ആയി മാറി. കുറക്കുക, കുറക്കുമ്പോ എന്താവും? 1 4 2 1 ആയി മാറി. കുറച്ച് നോക്കണമെങ്കിൽ നോക്കാം, 5 1 80 1, ഇത് 10, ഇത് 4 ആയി, ഒരു 2 ആയി, ഇത് 4 ആയി, 1 ആയി. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എന്തായിരുന്നു അല്ലെ? ഒരു തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ കിട്ടിയ രീതിയാണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് ഒന്ന് പറയാൻ നോക്കാം. രണ്ട് എണ്ണൽ സംഖ്യയുടെ തൊട്ട് പിറകെയുള്ള സംഖ്യയുടെ ഗുണനഫലം പൊതുവായി പറഞ്ഞ, ഇപ്പൊ തൊട്ടടുത്തുള്ള എണ്ണ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ അല്ലെ, 30 അല്ലെ, 30 തൊട്ടടുത്ത് എന്നുള്ളത് 29 ഉം 49 ഉം ആണ്, 50 തൊട്ടടുത്തത് 49 ആണ്.
എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെ, ഒരു എക്സ് ആണെങ്കിൽ എക്സ് കുറക്കണം ഒന്ന്, വൈ ആണെങ്കിൽ വൈ കുറക്കണം ഒന്ന്. ഇതിന് നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ, അല്ലെ, എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ. എക്സ് ഇൻറ്റു മൈനസ് വൺ, അല്ലെ, അപ്പൊ എക്സ് ഇൻറ്റു വൺ. ഇനി പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ്. ഇനി ഒന്നേ ഇൻറ്റു വൈ, ഒന്നേ ഇൻറ്റു വൈ. മൈനസ് ഇൻറ്റു പ്ലസ്, മൈനസ്. ഇനി ഒന്നേ ഇൻറ്റു ഒന്ന്, അല്ലെ, ഒന്നേ ഇൻറ്റു ഒന്ന്. മൈനസും മൈനസും പ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് വൺ. ഞാൻ ഈ മൈനസിന് ഒന്ന് പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്തായി? എക്സ് പ്ലസ് വൈ പ്ലസ് വൺ എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? തൊട്ടടുത്ത സംഖ്യകളിൽ ഗുണനഫലം, ഇത് ഗുണനഫലമാണ്, ഇത് കൂട്ടലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ പറയാൻ പറ്റും? അതായത് രണ്ട് എണ്ണൽ സംഖ്യയുടെ ഗുണനഫലം അറിയാമെങ്കിൽ തൊട്ട് പിറകിൽ സംഖ്യയുടെ ഗുണനഫലം കണക്കാക്കാൻ ആദ്യത്തെ സംഖ്യയുടെ ഗുണനഫല തുക കുറച്ച് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഈ ഗുണനഫലം അറിയാമെങ്കിൽ അതിന് സംഖ്യകൾ കൂട്ടിയിട്ട് ഒന്ന് അല്ലെ, ഒന്ന് കൂട്ടി കുറച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ, തൊട്ട് മുമ്പിലുള്ള സംഖ്യയുടെ ഗുണനഫലം 525, തൊട്ട് പിറകിലുള്ള സംഖ്യയുടെ ഗുണനഫലം 437. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സംഖ്യയുടെ ഗുണനഫലം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സംഖ്യകളുടെ തുക എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, സംഖ്യകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? തൊട്ട് മുമ്പിലുള്ള സംഖ്യയുടെ ഗുണനഫലം 525. അപ്പൊ സംഖ്യകളെ നമുക്ക് എന്താക്കി എടുക്കാം? എക്സും വൈയുമായി എടുക്കാം. അപ്പൊ ഞാൻ സംഖ്യകൾ എന്താക്കി എടുത്തു? എക്സ് കോമ വൈ ആക്കി എടുത്തു. പിന്നെ എന്ത് പറഞ്ഞു നമ്മള്? തൊട്ട് മുമ്പിലുള്ള സംഖ്യയുടെ ഗുണനഫലം എന്ന് പറഞ്ഞു. തൊട്ട് മുമ്പിൽ നമ്മൾ പറയുമ്പോൾ രണ്ടാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടിന്റെ തൊട്ട് മുമ്പിൽ എന്ന് പറയുമ്പോൾ ആരെയാണ്? മൂന്നാണ്. അതെങ്ങനെ കിട്ടി? രണ്ട് കൂടി ഒന്ന് കൂട്ടി. നമ്മളിവിടെ എടുത്തിട്ടുള്ള എന്താണ്? എക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പത്ത് എന്ന് പറയുമ്പോൾ ആരെയാണ്? എക്സ് കൂടി ഒന്ന് കൂട്ടുക. അപ്പൊ എക്സ് കൂട്ടണം ഒന്ന്. നമ്മൾ രണ്ട് സംഖ്യകൾ ആക്കിയിട്ടുണ്ട്, വൈ കൂട്ടണം ഒന്നാക്കി അടുത്ത സംഖ്യയുടെ വൈ. ഇവയുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഗുണിച്ചു, എത്ര കിട്ടി? 525. ഒന്ന് പറയാണ്, സംഖ്യകൾ എക്സ് കോമ വൈ, ഞാൻ എക്സും വൈയും എടുത്തു. തൊട്ട് മുമ്പിലുള്ള സംഖ്യ ഒന്ന് കൂട്ടുക ചെയ്യണം. അപ്പൊ എക്സ് കൂടി ഒന്ന് കൂട്ടി എക്സ് പ്ലസ് ഒന്ന്, വൈ കൂടി ഒന്ന് കൂട്ടി വൈ കൂട്ടണം ഒന്ന്. ഇനി ഇവരുടെ ഗുണനഫലം എത്രയെന്ന് പറഞ്ഞു? 525. ഇനി ഇത് ഗുണിക്കുക, അല്ലെ, എക്സ് ഇൻറ്റു വൈ എന്ത് കിട്ടി? എക്സ് വൈ. പിന്നെ എക്സ് ഇൻറ്റു വൺ എന്തായി? അല്ലെ, എക്സ് ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ അതേപോലെ എടുത്തേക്ക്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് സമവാക്യമൊക്കെ എഴുതാം. ഇനി ഒന്നേ ഇൻറ്റു വൈ കൂട്ടണം, ഒന്നേ ഇൻറ്റു വൈ കൂട്ടണം, ഒന്നേ ഇൻറ്റു ഒന്ന്, ഒന്നേ ഇൻറ്റു ഒന്ന് സമം 525. ഇനി എക്സ് വൈ, അല്ലെ, ഇവിടെ എന്താ? ഒന്നേ ഗുണിക്കണം എക്സ് ആണ് എക്സ്, ഒന്നേ ഗുണിക്കണം വൈ എന്ന് പറഞ്ഞാൽ വൈ, ഒന്നേ ഗുണിക്കണം ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്ന്. അപ്പൊ സമം 525. ഇതിന് സമവാക്യം ഒന്നാക്കി എടുത്തു. ഇനി അടുത്ത നമ്മൾ ചോദ്യം പറയണത് എന്താ? തൊട്ട് പിറകെയുള്ള സംഖ്യയുടെ ഗുണനഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെ തൊട്ട് പിറകിൽ ഒന്നാണ്, എങ്ങനെ കിട്ടും? രണ്ടിൽ നിന്ന് ഒന്ന് കുറക്കുക. ഇവിടെ രണ്ടിന്റെ പകരം ആരാണ്? നമുക്ക് എക്സ് ആണ്. അപ്പൊ എക്സ് കുറക്കണം ഒന്ന്, അല്ലെ, എക്സിന്റെ തൊട്ട് പിറകിൽ കിട്ടാൻ എക്സ് കൂടി ഒന്ന് കുറച്ചു. അതേപോലെ വൈ കൂടിയും ഒന്ന് കുറച്ചു, വൈ കുറക്കണം ഒന്ന്, അല്ലെ, പിറകിലുള്ളത്. ഇതിന്റെ ഗുണനഫലം എത്രയാണ്? 437. 437 ഈ നേരത്തെ പോലെ ഗുണിക്കുക. എക്സ് എ ഗുണിക്കണം വൈ. ഇനി എക്സ് എ ഗുണിക്കണം ഒന്ന്, എക്സ് എ ഗുണിക്കണം ഒന്ന്. ഇവിടെ നോക്കൂ, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. അപ്പൊ ഇവിടെ എന്തായി? മൈനസ് ആയി. ഇനി അടുത്തത് ഒന്നേ ഇൻറ്റു വൈ, ഒന്നേ ഇൻറ്റു വൈ. ഇവിടെ നോക്കുക, മൈനസ് ഇൻറ്റു പ്ലസ് ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞപ്പോ മൈനസ്. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ്. ഇനി ഒന്നേ ഗുണിക്കണം ഒന്ന്, ഒന്നേ ഗുണിക്കണം ഒന്ന്. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ്,
മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പ്ലസ് ആണ്. അപ്പൊ എന്തായിട്ട് പ്ലസ് 1 കൊടുക്കണം എന്ന് സമം 437. അപ്പൊ എക്സ് വൈ അല്ലെ, എക്സ് ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ എക്സ്, 1 ഗുണിക്കണം വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ, കൂട്ടണം 1 സമം 437 നമ്മുടെ സമവാക്യം 2. നമ്മൾ കാണാൻ പറഞ്ഞത് ഈ അല്ലെ എന്ത് കാണണം, ഗുണനഫലം കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ എന്ത് കാണാൻ പറഞ്ഞത്, തുക കാണാൻ പറഞ്ഞിട്ടുണ്ട്, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറഞ്ഞിട്ടുണ്ട്, സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയിന്റെയും വില കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാൻ, ഗുണനഫലം ചെയ്യാൻ പോവാൻ. അപ്പോ സംഖ്യയുടെ ഗുണനഫലം എന്താണ് നമ്മൾ ചോദിച്ചത്. ഞാൻ ഇവിടെ ഒന്നാമത്തെ സമവാക്യവും രണ്ടാമത്തെ സമവാക്യവും തമ്മിൽ കൂട്ടുകയാണ്. അപ്പൊ ഒന്നാമത്തെ സമവാക്യം എന്ന് പറഞ്ഞാൽ എക്സ് കൂട്ടണം അല്ല എക്സ് വൈ കൂട്ടണം, പിന്നെ ആരാ എക്സ് കൂട്ടണം വൈ കൂട്ടണം 1. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം അല്ലെ, ഇതല്ലേ ഒന്നാമത്തെ സമവാക്യം. ഇനി അതിന് കൂടെ രണ്ടാമത്തെ സമവാക്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സമവാക്യം എന്താ, കൂട്ടണം എക്സ് വൈ കുറക്കണം എക്സ് കുറക്കണം വൈ കൂട്ടണം 1 സമം. ഇനി ഇതിനെ പറയുന്ന ഒന്നാം സമവാക്യത്തിന്റെ സമയത്തിന്റെ അപ്പുറത്ത് 525, രണ്ടാമത്തെ സമവാക്യത്തിന്റെ അപ്പുറത്ത് 437. ഇനി ഇവിടെ ഒക്കെ പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, വെട്ടിപ്പോയി. ഇവിടെ പ്ലസ് വൈ ഉണ്ട്, ഇവിടെ മൈനസ് വൈ ഉണ്ട്, വെട്ടിപ്പോയി. ബാക്കി ആരുള്ളൂ, എക്സ് എക്സ് വൈ കൂട്ടണം എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2xy. ഒന്നുകൂടി ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ എത്രയായി, 2 സമം. ഇത് നമ്മൾ കൂട്ടുക അല്ലെ, 5 2 5 കൂട്ടണം 4 3 7 എത്ര കിട്ടി അല്ലെ, 2 6 9. 9 6 2. ഈ പ്ലസ് 2 സമത്തിനപ്പുറം പോവാം. 2yxy സമം 9 6 2. ഇവിടെ പ്ലസ് 2 സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് 2 എത്രയായി, 9 6 0. അപ്പൊ 2xy സമം 9 6 0. നമുക്ക് 2xy ആ വേണ്ടത്. അപ്പൊ 2xy സമം 960/2 അല്ലെ. 960 ആര് കൊണ്ട് ഇരിക്കുക, 2 കൊണ്ട്. 4 × 2 8, 16 അല്ലെ, 8 × 2 16. പിന്നെ ഈ പൂജ്യം ഇവിടെ ഇട്ടു അല്ലെ, അപ്പൊ 380 ആണ് ഈ എക്സ് വൈ വന്ന്. ഈ എക്സ് വൈ എന്ന് പറഞ്ഞ എന്താണ്, സംഖ്യകളുടെ ഗുണനഫലമാണ്. അപ്പൊ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 480. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയണേ, സംഖ്യകളുടെ തുക എന്താ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സമവാക്യം 1 സമവാക്യം 2 എന്ത് ചെയ്യാണ്, കുറക്കാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ സമവാക്യം എന്ന് പറയാം, നമുക്കറിയാം എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം 1. ഈ രണ്ടാമത്തെ സമവാക്യം എന്ന് പറയുമ്പോൾ ആരാണ്, ഞങ്ങളുടെ ബ്രാക്കറ്റ് ഇട്ടു, എക്സ് വൈ കുറക്കണം എക്സ് കുറക്കണം വൈ കൂട്ടണം 1 എന്ന രീതിയിലാണ്. അപ്പൊ ഇവിടെ എന്താണ് കുറക്കണമാണ് അല്ല, ഈ കുറക്കണമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സമം ഒന്നാം സമവാക്യം എത്ര, 525, കുറക്കണം 437. ഇവിടെ എന്താണ് മൈനസ് ആണ് അല്ലെ, കുറക്കണം, അതിന് അകത്തോട്ട് ഗുണിക്കണം. അപ്പൊ എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം 1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി, എക്സ് വൈ ആയി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 സമം അല്ലെ 2 5 കുറക്കണം 437. ഇനി ഇവിടെ ആരൊക്കെ വെട്ടിപ്പോവും, എക്സ് പ്ലസ് എക്സ് വൈയും മൈനസ് എക്സ് വൈയും വെട്ടിപ്പോവും, കാരണം പ്ലസും മൈനസാണ്. അതേപോലെ പ്ലസ് 1 മൈനസ് 1 വെട്ടിപ്പോയി, ബാക്കി എക്സ് കൂടി എക്സ് കൂട്ടിയാൽ 2x, വൈ കൂടി വൈ കൂട്ടിയാൽ 2y സമം. അപ്പൊ 525 ആര് കുറക്കുക, 437 കുറക്കുമ്പോ 8 8 88 സമം എന്ത് കിട്ടി, 88. ഇവിടെ രണ്ടിലും പൊതുവായിട്ട് ആരുണ്ട്, 2 ഉണ്ട്. അപ്പൊ 2 ഞാൻ പുറത്തെടുത്തു. അപ്പൊ എന്താ, എക്സ് പ്ലസ് വൈ സമം 88.
എക്സ് പ്ലസ് വൈ സമം എന്തായി? 88/2 എന്ന് പറഞ്ഞാൽ എത്രയായി? 44. ഞാൻ എന്ത് ചെയ്തു, എക്സ് കൂട്ടണം വൈ സമം 44 സമവാക്യം 3 എഴുതി. അപ്പൊ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞ തുകകളുടെയാണ് അല്ലെ, സംഖ്യയുടെ തുക എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 44. അപ്പൊ സംഖ്യയുടെ തുക സമം എത്രയാണ്? 44. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്താ പറഞ്ഞത് നമ്മള് അല്ലെ, എന്താണ് സംഖ്യകളുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഖ്യകൾ എക്സും വൈ ആണ്, വ്യത്യാസം എന്നാണ് എക്സ് കുറക്കണം വൈ. അതിനു വേണ്ടി നമ്മള് 8 ഒരു സർവസമവാക്യങ്ങൾ എന്ന പാഠം പഠിച്ചിരുന്നു. അതിലൊരു സമവാക്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സമവാക്യം? എക്സ് കുറക്കണം വൈ ഹോൾ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കുറക്കണം എക്സ് വൈ എന്ന സമവാക്യം നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഇവിടെ നമുക്ക് അറിയാം ആരൊക്കെയാണ് എക്സ് കൂട്ടണം വൈ അല്ലെ, രണ്ട് സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 44, രണ്ട് സംഖ്യയുടെ ഗുണനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 480 എന്നറിയാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് എക്സ് കുറക്കണം വൈ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എക്സ് കുറക്കണം വൈ ഹോൾ സ്ക്വയർ സമം എക്സ് പ്ലൈ അല്ല എക്സ് പ്ലസ് വൈക്ക് പകരം ആര് കൊടുത്തു? 44 വർഗം. 4 കൂടിക്കണം എക്സ് വൈ എന്ന് പറഞ്ഞാൽ 480. 44 വർഗം എന്ന് പറഞ്ഞാൽ 1 9 3 6. 4 × 480 ഗുണിച്ചു കഴിഞ്ഞാൽ 1 9 2 0. അപ്പൊ 1 9 6 കുറക്കണം 1 9 2 0 എന്ന് കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 16. അപ്പൊ എന്ത് സമം നമ്മൾ എഴുതിയത്? എക്സ് കുറക്കണം വൈ ഹോൾ സ്ക്വയർ ആണ് എഴുതിയത്. എക്സ് കുറക്കണം വൈ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √16. √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ എന്ത് എഴുതി? എക്സ് കുറക്കണം വൈ സമം 4. ഇതിന് സമവാക്യം 4 എഴുതി. അപ്പൊ രണ്ട് സംഖ്യയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 4 കണ്ടെത്തി. അപ്പൊ എന്ത് കിട്ടി അല്ലെ, രണ്ട് സംഖ്യയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44, രണ്ട് സംഖ്യയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4. ഇതിനകത്ത് നമുക്ക് എക്സിന്റെയും വൈന്റെയും വില കാണാൻ പറ്റുമല്ലോ. അപ്പോ നമ്മുടെ അടുത്ത ചോദ്യമായി എന്തായിരുന്നു അടുത്ത ചോദ്യം അല്ലെ, സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മള് അല്ലെ മൂന്നാമത്തെ സമവാക്യമായ എക്സ് കൂട്ടണം വൈ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ 44 സമവാക്യം 3 എഴുതി. അതേപോലെ എക്സ് കുറക്കണം വൈ അല്ലെ സംഖ്യയുടെ വ്യത്യാസത്തെ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ സമവാക്യം ഒന്ന് ചെറുതാക്ക അല്ലെ. നമുക്കറിയാം രണ്ട് സമവാക്യങ്ങൾ എന്ന് പാഠം നമ്മൾ 1 പഠിച്ചിട്ടുണ്ട് അല്ലെ, അതിന് എക്സിന്റെയും വൈന്റെയും കണ്ടെത്തുന്നത്. ഇവിടെ നോക്കുക, സമവാക്യം 3 4 കൂട്ടിയാൽ നമുക്ക് പറ്റൂലേ, കാരണം വൈ പോയി കിട്ടും. അതുകൊണ്ട് കൂട്ടി എക്സ് കൂടി എന്ത് കൂട്ടി ഞാന്? എക്സ് അല്ലെ. അടുത്ത് വൈ കൂടി വൈ കുറച്ചു എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ അതുകൂടി എഴുതി വൈ കുറക്കണം വൈ സമം 44 കൂടി പ്ലസ് 44 എഴുതി. രണ്ട് സമവാക്യങ്ങളും കൂട്ടി അല്ലെ, കാരണം ഇവിടെ ഒന്ന് പ്ലസും മൈനസ് ആയത് വൈ അല്ല വൈ വില പോകും. എക്സ് കൂടി എക്സ് കൂട്ടിയാൽ 2x, വൈ പോയി 44 കൂടി 4 കൂട്ടിയാൽ 48. അപ്പൊ എക്സ് സമം 48/2 എന്ന് പറഞ്ഞാൽ എത്ര? 24 നമുക്ക് കിട്ടിയത്. അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 24. അപ്പൊ എക്സ് സമം 24 ഞാൻ മൂന്നാമത്തെ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ സമവാക്യം ആരാ? എക്സ് കൂട്ടണം വൈ സമം 44. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 24 സമം 40. അപ്പൊ 24 കൂട്ടണം വൈ സമം 44. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ 44 കുറക്കണം 24. 44 26 കുറച്ചാൽ എത്ര കിട്ടി? 20. അപ്പൊ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ആരൊക്കെ? നമുക്ക് എക്സ് കോമ വൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ എത്ര? 20. ശരിയായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 80. പേജ് നമ്പർ 80 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 cm പരപ്പളവത് 70 cm² നീളവും വീതിയും തേക്കാൾ 3 cm കുറവായ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പൊ ഒരു ചതുരം നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ്
അല്ലേ, ആ ചതുരത്തിന്റെ പറ്റിയിട്ടാണ് നമ്മൾ ഫുള്ള് ചർച്ച വരുന്നത് അല്ലേ. നമുക്കറിയാം നീളവും വീതിയും ഉണ്ട്. ഞാൻ നീളത്തെ എന്താക്കി എടുത്തു, എക്സ് ആക്കി എടുക്കാൻ പോവാ. അപ്പൊ നീളം സമം എന്താക്കി എടുത്തു, എക്സ്. വീതി ഞാൻ എന്താക്കി എടുത്തു, വൈ ആക്കിയും എടുത്തു. ഇനി നമുക്ക് ആദ്യം പറഞ്ഞേ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ. അപ്പൊ ചതുരത്തിന് ചുറ്റളവുകാനുള്ള സമവാക്യം അറിയാം, എന്താണ്, 2 ഗുണിക്കണം അല്ലെ, എന്താണ് നീളം പ്ലസ് വീതിയാണ് നമുക്ക് ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞ സമവാക്യം എന്താണ്, ചുറ്റളവ് സമം 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ് നമ്മളെ സമവാക്യമായിട്ട് പറയുന്നത്. അപ്പൊ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 40 ആണ്. സമം 2 × നീളത്തെ നമ്മൾ എന്താക്കിയെടുത്തിട്ടുണ്ട്, എക്സ്. വീതി അല്ലെ, വൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എക്സ് കൂട്ടണം വൈ സമം എന്തായി, 40/2 സമം എത്രയായി, 20. അപ്പൊ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അടുത്ത് നമുക്ക് തന്നിട്ട് എന്താണ് അല്ലെ, പരപ്പളവ് എത്രയാണ്, 70 ചതുരശ്ര സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരപ്പളവ് എത്രയാണ്, 70 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അപ്പൊ പരപ്പളവ് കാണുന്ന സമവാക്യം അറിയാം, എന്താണ്, നീളം ഇൻറ്റു വീതി അല്ലെ. അപ്പൊ പറഞ്ഞ നീളത്തെ നമ്മൾ എന്താക്കി എടുത്തിട്ടുണ്ട്, എക്സ് ആക്കി എടുത്തിട്ടുണ്ട്. വീതിയെ എന്താക്കിയിട്ടുണ്ട്, വൈ സമം പരപ്പളവ് എത്രയാണ്, 70 എന്ന് പറഞ്ഞാൽ എക്സ് വൈ സമം 70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തെന്താ പറഞ്ഞത് നമ്മുടെ അല്ലെ, നീളവും വീതിയും 3 സെന്റിമീറ്റർ കുറവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ, നീളം സമം എങ്ങനെ എഴുതാം അല്ലെ, നീളം സമം എക്സ് കുറക്കണം 3 എന്ന് എഴുതാം. വീതി എന്ന് പറഞ്ഞ എന്താണ്, വൈ കുറക്കണം 3. അപ്പൊ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കുറവ് എന്ന് പറഞ്ഞാൽ എക്സ് കുറക്കണം 3, മറ്റൊരു വീതി വൈ കുറക്കണം 3. ഇനി നമ്മൾ പറയണത് എന്തുമായിട്ട് പറഞ്ഞേ, പരപ്പളവുമായിട്ടാണ് പറയണത് അല്ലെ. നീളവും വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കുറവായ ചതുരത്തിന്റെ പരപ്പളവ് എന്നാ പറഞ്ഞത്. അപ്പൊ പരപ്പളവ് നമുക്ക് ആൾക്കറിയാം, നമുക്ക് എന്താണ്, നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എക്സ് കുറക്കണം 3. വീതി എന്ന് പറഞ്ഞാൽ വൈ കുറക്കണം 3. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം അല്ലെ, എക്സ് ഗുണിക്കണം വൈ. ഇനി എക്സ് ഗുണിക്കണം 3, എക്സ് ഗുണിക്കണം എന്താണ് 3, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 ഗുണിക്കണം വൈ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 3 × 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ എക്സ് വൈ -3x - 3y 3 × 3 9. അപ്പൊ 3 × x × 3 എന്ന് പറഞ്ഞാൽ 3x, 3 × y എന്ന് പറഞ്ഞാൽ 3y എന്ന രീതിയിലേക്ക് വന്നു. ഇവിടെ എന്തുണ്ട്, 3 2 സൈഡിലുണ്ട്. ആ 2 സൈഡില് 3 പുറത്തേക്ക് എടുത്തു, അതുപോലെ മൈനസ് ഇനിയും പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്തേറ്റി, എക്സ് കൂട്ടണം വൈ കൂട്ടണം 9. അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു എത്രയാണ്, 70 ആണെന്ന് കണ്ടെത്തിയിരുന്നു. അതേപോലെ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ അത് എത്രയായിരുന്നു, 20 ആണെന്നും നമ്മൾ കണ്ടെത്തി. അതെന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ എന്താ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ 70 ആണെന്നും എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ 20 ആണ് നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പൊ എന്താവും, ഇവിടെ 70 കുറക്കണം 3 × x + y എന്ന് പറഞ്ഞാൽ 20 കൂട്ടണം 9 സമം 70 കുറക്കണം 60 കൂട്ടണം 9. 70 കൂടി 9 കൂട്ടിയാൽ 79 കുറക്കണം. ഇനി എന്ത് ചെയ്യണം അല്ലെ, കുറക്കണം 60. 79 ന് 60 കുറച്ചാൽ എത്രയാണ്, 19. അപ്പൊ പരപ്പളവ് എന്ന് പറഞ്ഞപ്പോ എത്ര കിട്ടി നമുക്ക്, 19 ആണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 741 ചതുരശ്ര മീറ്റർ ആകും. 1 മീറ്റർ വീതം കൂട്ടിയാൽ 861 ചതുരശ്ര മീറ്ററും. ഒന്നാം ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്, ചുറ്റളവ് എത്രയാണ്, നീളവും വീതിയും എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത നമ്മൾ ആ 10-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ രീതി തന്നെയാണ് പോയിട്ടുള്ളത്.
പരപ്പളവ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന രീതിയിലാണ് പോയത് അല്ലെ. നീളത്തെ എക്സും വീതിയെ വൈ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നീളം ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ എക്സ് വൈ ആണ്. ആ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നീളത്തെ എന്തെടുത്തു, എക്സ് ആക്കി എടുത്തു. വീതിയെ എന്താക്കി എടുത്തു, വൈയുമായി എടുത്തു. ഇനി ഒന്നാമത്തെ എന്താ പറയണേ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ കുറച്ചാൽ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞ, നീളം ഒന്ന് അല്ലെ കുറച്ച, നീളം എന്ന് പറയുമ്പോ അപ്പൊ എന്താ വരിക, എക്സ് കുറക്കണം 1, വീതിയോ വൈ കുറക്കണം 1. അപ്പൊ നീളവും വീതിയും 1 കുറച്ചാൽ എന്ന് പറഞ്ഞു. പിന്നെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക്, നീളം ഇൻറ്റു വീതിയാ അല്ലെ. അപ്പൊ നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് കുറക്കണം 1, വീതി എന്ന് പറഞ്ഞാൽ വൈ കുറക്കണം 1 സമം പരപ്പളവ് എത്രയെ, 741. ഇനി എന്ത് ചെയ്യാ, ഗുണിച്ചു നോക്ക്, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ അല്ലെ, എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 അല്ലെ എക്സ് ഇൻറ്റു 1 അല്ലെ എക്സ് ഇൻറ്റു 1 ഇങ്ങനെ ഗുണിക്കുമ്പോൾ എക്സ് ഇൻറ്റു 1 മൈനസ് അല്ലെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി 1 ഗുണിക്കണം y മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, 1 ഇൻറ്റു 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 741. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, എക്സ് വൈ കുറക്കണം എക്സ് കുറക്കണം വൈ കൂട്ടണം 1 സമം 741. സമവാക്യം 1 കൊടുക്കുക. നമ്മൾ ആദ്യം 10-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ തന്നെ, അപ്പൊ എക്സ് വൈ കുറക്കണം എക്സ് അല്ലെ വൈ കൂട്ടണം 1 സമം 741. ഞാൻ ഈ 1 അങ്ങോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല, അതേപോലെ ഇട്ടുന്നുള്ളൂ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താ, 1 മീറ്റർ വീതം കൂട്ടിയാൽ എന്ന് പറഞ്ഞു. അപ്പൊ നീളം എന്ന് പറഞ്ഞപ്പോ എത്രയായി, എക്സ് കൂട്ടണം 1. അപ്പൊ വീതി എന്ന് പറഞ്ഞ എന്തായി, വൈ കൂട്ടണം 1. ഇനി പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 681. പരപ്പളവ് സമവാക്യം അറിയാലോ, നീളം ഇൻറ്റു വീതിയാണ് എന്ന് പറഞ്ഞാൽ എക്സ് കൂട്ടണം 1 വൈ കൂട്ടണം 1 സമം 861. ഇനി എക്സ് ഗുണിക്കണം വൈ, എക്സ് ഗുണിക്കണം വൈ, എക്സ് ഇൻറ്റു 1 എക്സ് ഇൻറ്റു 1 അല്ലെ പ്ലസ് ആണ് ഇവിടെ വരുന്നത്. 1 ഗുണിക്കണം y, അപ്പൊ 1 ഗുണിക്കണം y പ്ലസ് ആണ് വരുന്നത്. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 സമം 861. അപ്പൊ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 സമം 861 രണ്ടാമത്തെ സമവാക്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, സമവാക്യം 1 സമവാക്യം 2 എന്താണ് കൂട്ടുക. അപ്പൊ സമവാക്യം 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണ്, എക്സ് വൈ കുറക്കണം എക്സ് അല്ലെ കുറക്കണം വൈ കൂട്ടണം 1. ഇനി സമവാക്യം 2 എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം 1 സമം. ഇനി സമവാക്യം 1 741 കൂട്ടണം, സമവാക്യം 2 861. ഇവിടെ നോക്കുക, ഇവിടെ മൈനസ് എക്സ് വൈ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് വൈ ഉണ്ട് വെട്ടിപ്പോയി. ഇവിടെ മൈനസ് എക്സ് വൈ ഉണ്ട്, ഇവിടെ എന്തുണ്ട് വൈ ഉണ്ട്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ അല്ലെ ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട്, രണ്ടും വെട്ടിപ്പോയി. ഇവിടെ മൈനസ് വൈ ഉണ്ട്, ഇവിടെ പ്ലസ് വൈ വെട്ടിപ്പോയി. ബാക്കി ആരുണ്ട്, എക്സ് വൈ കൂട്ടണം 1 എക്സ് വൈ കൂട്ടണം 1, ഇത് രണ്ടും കൂട്ടിയാൽ 741 കൂട്ടണം ആ 861 പറഞ്ഞാൽ 602 വരുന്നത്. എക്സ് കൂടി എക്സ് വൈ കൂടി എക്സ് വൈ കൂട്ടിയാൽ 2 XY, 1 കൂടി 1 കൂട്ടിയാൽ 2 സമം 1602. ഇനി 2 XY സമം ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ, 1602 കുറക്കണം 2 എത്രയായി, 600. 2 XY സമം 1600 അല്ലെ. അപ്പൊ എക്സ് വൈ സമം എന്തായി, 1600 ഹരിക്കണം 2. അപ്പൊ എക്സ് വൈ സമം എത്രയായി, 800 വന്നു. അപ്പൊ എക്സ് വൈ സമം എത്രയാണ്, 800 വന്നത്. നമ്മൾ ചോദിച്ചത് 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മളോട് അല്ലെ, പരപ്പളവ് എന്താണ് ചോദിച്ചത് നമ്മളോട് അല്ലെ. ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയെ നമ്മൾ എന്ത് പറയണത്, പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ നീളം എന്താണ്, എക്സ് ആണ്,
വീതി എന്ന് പറഞ്ഞാൽ വൈയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം അല്ലെ, പരപ്പളവ് സമം നീളമിന്റെ വീതി. നീളമിന്റെ വീതി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ. എക്സ് വൈ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി എത്രയാണ്, 800. അപ്പൊ ഒന്നാമത്തിന്റെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മള് ചുറ്റളവ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഞാൻ എന്ത് ചെയ്തു, സമവാക്യം 2 എന്ത് ചെയ്തു, എടുത്ത് എഴുതി. അപ്പൊ തന്നെ എക്സ് വൈ കൂട്ടണം എക്സ്, വൈ കൂട്ടണം 1 സമം 861. നമുക്ക് എക്സ് വൈന്റെ വില നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു 800 പ്ലസ് എക്സ് കൂട്ടണം വൈ കൂട്ടണം 1 സമം 861. 800 കൂടി 1 കൂട്ടിയാൽ 801 പ്ലസ് എക്സ് വൈ അല്ലെ, പ്ലസ് എക്സ് വൈ സമം 861. ഇനി ഈ എക്സ് പ്ലസ് വൈനെ അവിടെ നിർത്തി 801 അങ്ങോട്ട് കൊണ്ട്, അപ്പൊ 861 കുറക്കണം അല്ല, 861 കുറക്കണം 801. അപ്പൊ എന്നിട്ട് 861 നിന്ന് 801 കുറക്കുക, 0. അപ്പൊ അത്ര കിട്ടി, 60 കിട്ടി. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമവാക്യം അറിയാം, എന്താണ് 2 × നീളം കൂട്ടണം വീതിയാണ്. ഇവിടെ എന്ത് കിട്ടി നമുക്ക്, എക്സ് കൂട്ടണം വൈ സമം 60 എന്ന് കിട്ടി. ഇതിന് സമവാക്യം 3 കൊടുത്തു. ഇനി നമുക്ക് അറിയാം ചുറ്റളവ് കാണാൻ സമവാക്യം 2 × നീളം കൂട്ടണം വീതിയാണ്. 2 × നീളത്തെ എക്സും വീതിയെ വൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ 2 × 60 അല്ലെ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 60. അപ്പൊ എത്ര കിട്ടി, 120 നമുക്ക് ആര് വന്നത്, ചുറ്റളവായി വന്നത്. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, നീളവും വീതിയും കണ്ടുപിടിക്കുക. ഇതല്ലേ നമ്മൾ നേരത്തെ നമ്മൾ ഇതേപോലെ തന്നെയാണ് 10-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇവിടെ ചതുരത്തിന്റെ നീളവും വീതിയായി മാത്രമേ ഉള്ളൂ. നമുക്കറിയാം നമ്മൾ 8-ാം ക്ലാസ്സിലെ സർവ്വസമവാക്യങ്ങളിൽ സമവാക്യം പഠിച്ചിരുന്നു. എന്തായിരുന്നു ആ സമവാക്യം, ഓർമ്മയുണ്ടോ അല്ലെ, എക്സ് കുറക്കണം വൈ ഹോൾ സ്ക്വയർ സമം അല്ലെ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കുറക്കണം 4xy അല്ലെ. നമ്മള് 8-ാം ക്ലാസ്സിലെ സർവ്വസമവാക്യങ്ങൾ പാഠത്തിൽ പഠിച്ചതാണ്. ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അറിയാം, 60. ഇനി 4 × എക്സ് വൈ എന്ന് പറഞ്ഞാൽ 800 സമം. ഇനി 600 ന് വർഗം എന്ന് പറഞ്ഞു, 60-ന്റെ വർഗം 66 × 2 0 8. ഇനി 4 × 38 8 അല്ലെ, 32 × 2 0 8. അപ്പൊ 36,000 നിന്ന് 32,000 കുറക്കുക. അപ്പൊ എത്ര കിട്ടി, 400 സമം 400. ഇത് എന്ത് സമമാണ്, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം 400. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര, റൂട്ട് 400. റൂട്ട് 400 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, എക്സ് കുറക്കണം വൈ സമം 20. ഇത് സമവാക്യം 4. അപ്പൊ സത്യം പറഞ്ഞാൽ രണ്ട് സംഖ്യയുടെ വ്യത്യാസമായിട്ടാണ് നമ്മളിവിടെ വന്നത്. എക്സ് കുറക്കണം വൈ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യയുടെ വ്യത്യാസം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നീളവും വീതിയാണ്. അപ്പൊ ഞാൻ മൂന്നാമത്തെ സമവാക്യമായ എക്സ് പ്ലസ് വൈ സമം 60 എഴുത്തേരി. മൂന്നാമത്തെ സമവാക്യം എക്സ് കുറക്കണം വൈ എന്ന് പറഞ്ഞാൽ 20 സമവാക്യം എഴുത്തേരി. ഇനി എന്ത് ചെയ്യാം, കൂട്ടിക്കഴിഞ്ഞാൽ വൈ പോയി കിട്ടില്ല. ഇപ്പൊ സമവാക്യം 3 കൂടി സമവാക്യം 4 കൂട്ടുക. അപ്പൊ 2x കൂട്ടണം 60 കൂടി ആര് കൂട്ടുക, 20 കൂട്ടുക. അപ്പൊ 2x സമം 80. എക്സ് സമം എത്ര ടി, അപ്പൊ എക്സ് സമം എത്രയായി, 80/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. അപ്പൊ എക്സ് സമം 40 അല്ലെ, എക്സ് പ്ലസ് വൈ സമം 60. അപ്പൊ എന്ത് ചെയ്തു, എക്സിന് സ്ഥാനത്ത് 40 എടുത്തു, പ്ലസ് വൈ സമം എത്രയാണ്, 60. വൈ സമം എന്തായി, 60 × 40 എത്ര കിട്ടി, 20. അപ്പൊ നീളം സമം എന്ത് കിട്ടി ഇപ്പൊ നമുക്ക് അല്ലെ, എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് നീളത്തിന് നമ്മളെ അല്ലെ, എക്സ് എന്ന് പറഞ്ഞാൽ 40 കിട്ടി. ഇനി വീതി എന്ന് പറഞ്ഞാൽ വൈ ആണ്. വൈ എത്ര കിട്ടി നമുക്ക്, 20 കിട്ടിയിട്ടുള്ളത്. അപ്പൊ നീളവും വീതിയും നമ്മൾ കണ്ടെത്തി. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ 1271, 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1131 കിട്ടി. സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്, സംഖ്യയുടെ തുക എത്രയാണ്, സംഖ്യകൾ എന്തൊക്കെയാണ്. അപ്പൊ സംഖ്യകൾ എന്താക്കി എടുക്കുക, എക്സ് കോമ വൈ ആക്കി എടുക്കുക.
ഇനി രണ്ട് സംഖ്യകളിൽ ഒന്ന് ഓരോന്നിനും ഒന്ന് കൂട്ടിയപ്പോൾ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അല്ലെ, എങ്ങനെ നമുക്ക് സംഖ്യകൾ എങ്ങനെ ആക്കി എഴുതാം? എക്സ് കൂട്ടണം ഒന്ന്, വൈ കൂട്ടണം ഒന്നാക്കി എഴുതി. ഇനി അതിന്റെ ഗുണനഫലം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1271 എന്ന് പറഞ്ഞാൽ ഇത് ഗുണിക്ക, എക്സ് കൂട്ടണം ഒന്ന്, വൈ കൂട്ടണം ഒന്ന് സമം 1271. ഇനി എക്സ് കൂടി വൈ ഗുണിക്കുക, അപ്പൊ എന്താവും കിട്ടുക? എക്സ് വൈ, എക്സ് കൂടി എന്ത് ഗുണിക്കുക? ഒന്ന് ഗുണിക്കുക. അപ്പൊ എന്താണ്? എക്സ് ഗുണിക്കണം ഒന്ന്, ഒന്ന് കൂടി വൈ ഗുണിക്കുക, ഒന്നേ ഗുണിക്കണം വൈ. അടുത്ത് ഒന്നേ ഇൻറ്റു ഒന്ന്, ഒന്നേ ഇൻറ്റു ഒന്ന് സമം 1271. അപ്പൊ എന്ത് കിട്ടി നമുക്കിവിടെ? എക്സ് വൈ അല്ലെ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഒന്ന് സമം 1271. ഇതിനെ എന്താക്കുക? സമവാക്യം ഒന്നാക്കുക. ഏത്? എക്സ് വൈ, എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന്. ഇനി അടുത്ത നമ്മൾ പറയണേ രണ്ട് സംഖ്യകൾ ഓരോന്നിലും ഒന്ന് കുറച്ചാൽ എന്നാണ്. അപ്പൊ സംഖ്യകൾ എന്ത് പറയും നമുക്ക്? എക്സ് കുറക്കണം ഒന്ന്, വൈ കുറക്കണം ഒന്ന്. ഞാൻ അതിന്റെ ഗുണനഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുണിച്ചപ്പോൾ 1131 എന്ന് പറഞ്ഞാൽ എക്സ് കുറക്കണം ഒന്ന്, വൈ കുറക്കണം ഒന്ന്, 1131 ഒന്ന് ഗുണിച്ചു നോക്കുക. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ അല്ലെ. അടുത്ത് എക്സ് ഇൻറ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ അല്ലെ, ഒന്നേ ഇൻറ്റു എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി ഒന്നേ ഇൻറ്റു വൈ എന്താണ്? ഒന്നേ ഇൻറ്റു വൈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഒന്നേ ഇൻറ്റു ഒന്ന് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സമത്രായി 1131. അപ്പോ എക്സ് വൈ, ഒന്നേ ഇൻറ്റു എക്സ് ആണ് എക്സ്, ഒന്നേ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈ കൂട്ട, ഒന്നേ ഇൻറ്റു ഒന്ന് ഒന്ന് സമം 1131 സമവാക്യം രണ്ട്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? രണ്ട് സമവാക്യങ്ങളും കിട്ടി. ഇനി ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സംഖ്യകളുടെ ഗുണനഫലം കാണാനാണ് എന്ന് പറഞ്ഞാൽ സമവാക്യം ഒന്നും സമവാക്യം രണ്ടും എന്ത് ചെയ്യുക? കൂട്ടുക. സമവാക്യം ഒന്ന് എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഒന്ന്. സമവാക്യം രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് വൺ. ഇനി എത്രയാണ്? 1 2 7 1 കൂട്ടണം 1 1 3 1. ഇവിടെ പ്ലസ് എക്സും ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് വെട്ടിപ്പോയി, ഇവിടെ പ്ലസ് വൈ ഉണ്ട് മൈനസ് വൈയും വെട്ടി. അപ്പൊ ബാക്കി ആരേ ഉള്ളൂ? എക്സ് വൈ പ്ലസ് വൺ കൂട്ടണം എക്സ് വൈ കൂട്ടണം ഒന്ന് സമം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? അല്ല, രണ്ടും കൂടി കൂട്ടിയാൽ അല്ലെ 2 4 0 2. അപ്പൊ 2xy ഒന്ന് കൂടി ഒന്ന് കൂട്ടി 2 സമം 2 4 0 2. 2xy സമം 2 4 0 2 കൂടി 2 കുറക്കുക, 2 4 0 0. അപ്പൊ എക്സ് വൈ സമം 2 4 0 0 2 എത്ര കിട്ടി? 1200. അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലാണ് അല്ലെ. ഈ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ട് സംഖ്യയുടെ ഗുണനഫലമാണ്. അപ്പൊ ഗുണനഫലം സമം എന്ത് ചെയ്താം നമുക്ക്? അല്ലെ 1200 എന്ന് പറയാൻ പറ്റും. ഇതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ് കണ്ടെത്തുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് സമവാക്യം ഒന്നിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. എന്താണ് ഒന്നാമത്തെ സമവാക്യം പറയണേ? എക്സ് വൈ കൂട്ടണം എക്സ് കൂട്ടണം വൈ കൂട്ടണം ഒന്ന് സമം 1271. നമുക്കറിയാം എക്സ് വൈ എന്ന ഗുണനഫലം എത്ര കിട്ടിയിരിക്കുന്നത്? അല്ല 1200 എക്സ് കൂട്ടണം വൈ പ്ലസ് ഒന്ന് സമം 1271. 1200 ഒന്ന് കൂട്ടിയാൽ 1201 പ്ലസ് എക്സ് പ്ലസ് വൈ സമം 1271. ഇനി എക്സ് പ്ലസ് വൈ സമം 1271 കുറക്കണം 1201. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? എക്സ് പ്ലസ് വൈ സമം 70. ഇതിനെ സമവാക്യം മൂന്നാക്കിട്ടു. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ എന്താണ്? സംഖ്യകളുടെ തുകയാണ്. അപ്പൊ സംഖ്യകളുടെ തുക സമം എന്താണ്? 70 കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മള് 8ാം ക്ലാസ്സിൽ പഠിച്ച സർവസമവാക്യങ്ങൾ ഈ സമവാക്യം എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് 4xy ആണ്.
അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 70 ആണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയിരുന്നു 1200. 70 വർഗം എന്ന് പറഞ്ഞാൽ 49, 2 0 കുറക്കണം. 4 8 0 0 കുറച്ച് കഴിഞ്ഞാൽ 100. അപ്പൊ എന്ത് കിട്ടി? എക്സ് കുറക്കണം വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് 100 ആണ്. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ സമം 10 ആണ്. അതിന് സമവാക്യം 4 കൊടുത്തു. സത്യം പറഞ്ഞാൽ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ വ്യത്യാസമായിട്ടാണ് വരുന്നത്. എക്സ് മൈനസ് വൈ, ഇനി നമുക്ക് എക്സും വൈ ആ കണ്ടെത്തണം. അപ്പൊ സമവാക്യം 3 സമവാക്യം 4 എടുത്തേരി. എക്സ് പ്ലസ് വൈ സമം 70 സമവാക്യം 3, എക്സ് കുറക്കണം വൈ സമവാക്യം 4 ആണ്. ഇനി എന്ത് ചെയ്യാ? ഈ രണ്ട് സമവാക്യങ്ങളും തമ്മിൽ എന്ത് ചെയ്യാ? കൂട്ട. അപ്പൊ എന്ത് വരും? 2x സമം 70 + 10. അപ്പൊ 2x സമം 80. എക്സ് സമം 80/2 40. അപ്പൊ എക്സ് സമം 40 ആണ്. എക്സ് പ്ലസ് വൈക്ക് എന്ത് സ്ഥാനത്ത് എന്ത് കൊടുക്ക? എക്സിന്റെ സ്ഥാനത്ത് 40 കൊടുക്ക. അപ്പൊ 40 കൂട്ടണം വൈ സമം 70. വൈ സമം 70 കുറക്കണം 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. അപ്പൊ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അല്ലെ? എക്സ് കോമ വൈ ആണ് എടുത്തത്. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര? 40 ആണ്. വൈന്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 30 ആണ്. അപ്പൊ 40 കോമ 30 ആണ് നമുക്ക് രണ്ട് സംഖ്യകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 4-ാമത്തെ, രണ്ട് ഒറ്റ സംഖ്യകളിൽ ഓരോന്നിന്റെയും തൊട്ട് മുമ്പിലുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 285. തൊട്ട് പിറകെയുള്ള ഒറ്റ സംഖ്യയുടെ ഗുണനഫലം 165 ആണ്. സംഖ്യകൾ എന്തൊക്കെയാണെന്നാ പറഞ്ഞ? ഇവിടെ പറഞ്ഞ രണ്ട് ഒറ്റ സംഖ്യകളാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒറ്റ സംഖ്യകളെ എന്താക്കി എടുത്തു? എക്സും വൈയും ആക്കി എടുത്തു. ഇനി എന്ത് ചെയ്യാണ്? തൊട്ട് അല്ലെ മുമ്പത്തെ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1, 3, 5, 7 ആണ്. ഇനി 3 എങ്ങനെ മാറ്റി എഴുതാം? 1 കൂട്ടണം 2 അല്ലെ. ഇവിടെ എങ്ങനെ മാറ്റി എഴുതാം? 1 കൂട്ടണം 4. അപ്പൊ 1 ഞാൻ എക്സ് ആക്കി കൊടുത്താൽ എക്സ് പ്ലസ് 2 ആയി. അപ്പോ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ആരായി? എക്സ് പ്ലസ് 2 ആയി. തൊട്ട് മുമ്പിലുള്ള എക്സ് പ്ലസ് 2. വൈക്ക് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 2. ഇനി ഇതിന്റെ ഗുണനഫലം തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ് ഗുണനഫലം? 285. അപ്പൊ ഇത് ഗുണിക്കുക. എക്സ് പ്ലസ് 2 ഗുണിക്കണം വൈ പ്ലസ് 2 സമം 285. എക്സ് ഗുണിക്കണം വൈ, എക്സ് വൈ, എക്സ് ഗുണിക്കണം 2 അല്ലെ. എന്താണ് എക്സ് ഗുണിക്കണം 2? 2x. ഞാൻ നേരത്തെ എഴുതാണ് എക്സ് ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 2x. 2 ഗുണിക്കണം വൈ എന്ന് പറഞ്ഞാൽ 2y. 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 4. സമവാക്യം അല്ലെ നമുക്ക് എന്താക്കി കൊടുക്ക? ഇതിനെ 1 ആക്കി കൊടുക്കാം അല്ലെ. എക്സ് കൂടി വൈ ഗുണിച്ചാൽ എക്സ് വൈ, എക്സ് കൂടി 2 ഗുണിച്ചാൽ 2x, 2 കൂടി വൈ ഗുണിച്ചാൽ 2y, 2 കൂടി 2 ഗുണിച്ചാൽ 4. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി എക്സ് വൈ കൂട്ടണം 2x കൂട്ടണം 2y കൂട്ടണം വൈ സമം 285. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? നമ്മുടെ തൊട്ട് പിറകെയുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ബാക്കോട്ട് പോകുമ്പോ എത്ര കുറച്ചാൽ മതി നമുക്ക് സംഖ്യകള്? 2 കുറച്ചാൽ മതി. അപ്പൊ തൊട്ട് പിറകിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ മുന്നോട്ട് ആകുമ്പോ പ്ലസ് 2 ആയിരുന്നു, ബാക്കോട്ട് പോകുമ്പോ എന്താവും? -2 ആകും. അപ്പൊ എക്സ് കുറക്കണം 2, വൈ കുറക്കണം 2 ആയി മാറി. ഇതിന്റെ ഗുണനഫലം 165 ആണ്. 9 ഗുണിക്കുക. എക്സ് -2 വൈ -2 സമം 165. ഇനി എക്സ് കൂടി വൈ ഗുണിച്ചു എക്സ് വൈ, എക്സ് കൂടി 2 ഗുണിച്ചു 2x ആയി മാറി. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, 2 ഇൻറ്റു y 2y, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, 2 ഇൻറ്റു 2 4, മൈനസും മൈനസും പ്ലസ് സമം 165. പിന്നെ സമവാക്യം 2. അപ്പൊ ഞാൻ എന്താട്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു അല്ലെ? ഗുണിച്ചു എന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ സമവാക്യം 1 സമവാക്യം 2 എന്ത് ചെയ്യാം? കൂട്ടുകയാണ്. അപ്പൊ സമവാക്യം 1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ കൂട്ടണം 2x, 2y കൂട്ടണം 4. സമവാക്യം 2 എന്ന് പറഞ്ഞാൽ എക്സ് വൈ കുറക്കണം 2x, 2y കൂട്ടണം 4.
സമവാക്യം 285 ആയിരുന്നു, രണ്ടാമത്തെ 165. ഇവിടെ പ്ലസ് 2x ഉം ഇവിടെ മൈനസ് 2x ഉം വെട്ടിപ്പോയി. ഇവിടെ പ്ലസ് 2y ഉം മൈനസ് 2y ഉം വെട്ടിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ? xy plus 4a. ഇത് കൂട്ടിക്കഴിഞ്ഞ എത്ര കിട്ടിയ നമുക്ക്? 450 ആണ് വരുന്നത്. ഇവിടെ 2xy plus 8 = 480. ഇപ്പൊ എന്ത് കിട്ടി? 2xy കൂട്ടണം 8 = 480. ഞാൻ ഒന്നും എടുത്തതാണ്, 2xy കൂട്ടണം 8 = 450. 2xy എന്ന് പറഞ്ഞാൽ 450 നിന്ന് 8 കുറക്കുക എന്നാൽ എത്രയായി? 442. അപ്പൊ 2xy = 442. വെറും എക്സ് വൈ എന്ന് പറഞ്ഞാൽ 442/2 എന്ന് പറഞ്ഞാൽ എത്രയായി? 221. അപ്പൊ xy = 221. ഇനി ഒന്നാമത്തെ സമവാക്യം എടുക്കുക. നമ്മൾ നേരത്തെ സബ് ക്വസ്റ്റ്യൻ ആക്കി വന്നതിന് ഇവിടെ സബ് ക്വസ്റ്റ്യൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനു വെച്ചാൽ ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ എന്ന സമവാക്യം കണ്ടെത്തണം, x-y എന്ന സമവാക്യം കണ്ടെത്തണം. അപ്പൊ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ് പ്ലസ് വൈനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ സമവാക്യം എന്ന് പറയുമ്പോൾ എക്സ് വൈ കൂട്ടണം 2x + 2y + 4 = 285. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 221 ആണ്. 2x + 2y = 4 = 285. 221 കൂടി 4 കൂട്ടിയാൽ 225. 2x + 2y അല്ലെ സമം 285. ഈ 225 സമത്തിനപ്പുറം കൊണ്ടുപോവാ. അപ്പൊ എന്ത് വരും? അല്ലെ 2x + 2y = 285 = 225. അപ്പൊ എത്രയായി? കുറച്ച് കഴിഞ്ഞാൽ 60. അപ്പൊ 2x + 2y = 60 ആയി. ഇനി 2 പുറത്തേക്ക് എടുത്തു. x + y = 60. x + y = 60/2 എന്ന് പറഞ്ഞാൽ 30. അപ്പൊ x + y = 30. ഇതിനെ സമവാക്യം 3 കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിച്ചൊരു സമവാക്യം ഉണ്ടായിരുന്നു അല്ലെ, x - y² = 4xy. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 30^4 = 4xy എന്ന് പറഞ്ഞ എത്രയാണ്? 221. എന്തായി? 9, 0, 0, 8, 8, 4. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 16. ഇപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് x² + y² എന്ന് പറഞ്ഞാൽ 16. x - y എന്ന് പറഞ്ഞാൽ √16 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ x² + y എന്ന് പറഞ്ഞാൽ 4. സമവാക്യം എത്രയാണ് അല്ലെ? 4 സമവാക്യമാക്കിയിട്ടാ മതി. ഇപ്പൊ 3 സമവാക്യമായി x + y = 30 സമവാക്യം 3, x - y = 4 സമവാക്യം 4 ആക്കിയിട്ടു. ഇനി എന്ത് ചെയ്യുക? 3 സമവാക്യവും 4 സമവാക്യം കൂട്ടുക. അപ്പൊ 2x = 30 + 4. 2x = 34. x = 34/2 എന്ന് പറഞ്ഞാൽ 17. അപ്പൊ x = എത്രയായി? 17 ആയി. അത് ഞാൻ എന്ത് ചെയ്യാണ്? 3 സമവാക്യത്തേക്ക് കൊടുക്കുക. x = y = 30 എന്ന് കൊടുക്കുക. അപ്പൊ 17 + y = 30. y = 30 + 17 എന്ന് പറഞ്ഞാൽ എത്ര ടി? 13. അപ്പൊ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ആരൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? 1 എക്സ് എന്നാണ് 17 ഉം 13 ഉം. നമ്മൾ 2 ഒറ്റസംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 17 ഉം 13 ഉം. വേണമെങ്കിൽ നമുക്ക് തിരിച്ചും എഴുതാം, 13, 17. ക്ലിയർ ആയല്ലോ. അതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.